ഇല്ല. പെൺകുട്ടിയാണെങ്കിൽ ആണുങ്ങൾക്കില്ല ഇമോഷൻ, സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ വാക്ചാതുര്യം ഇല്ല. പക്ഷെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള മണ്ടത്തരങ്ങളിലൂടെ ഇപ്പൊ ഒരു ലേഡി വിന്നർ. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പൊ ഒരു 100 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് അവര് ഫിനാലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ബിഗ് ബോസിന്റെ ഒരു പ്രതീക്ഷകൾ? എങ്ങനെയുണ്ട്? ആരൊക്കെയാണ് ഒരു കപ്പടിക്കാൻ ചാൻസ്? എന്താണ് ചേച്ചി തോന്നുന്നത്? സീസൺ 6 എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കുറെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞൊരു സീസൺ ആയിരുന്നു എന്റെ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. പിന്നെ ഈ പറയുന്നത് പോലെ ആര് കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു സാധാരണ ഇപ്പൊ അഖിൽമാരാരുടെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ നമുക്കൊരു 3 weeks മുന്നേക്കെ തന്നെ അറിയായിരുന്നു അത് അഖിലേട്ടനായിരിക്കും കപ്പെന്നൊരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഈ സീസണിൽ അങ്ങനെ ആര് കപ്പ് കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഇന്ന ആള് കൊണ്ടുപോകുന്നു എനിക്ക്. ഇപ്പം ജിൻഡോ ഒക്കെ ആണെങ്കിലും ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോ തന്നെ എല്ലാവരും പുള്ളിനെ ഈ ഒരു മണ്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത്രയും ഒരു ടോപ്പ് 5 വരെ എത്തി, അല്ലെങ്കിൽ പലരും പറയുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടൊക്കെ. അപ്പൊ അത്രയും വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കഴിവുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ജിൻഡോയ്ക്ക് അർഹതയുണ്ട് പറയുന്നത് പോലെ അർജുനാണെങ്കിൽ. അപ്പം നമുക്ക് അതിലും ഭയങ്കര ഈ 5 പേരിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാനായിട്ട് എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ ഇല്ല. പിന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല, അങ്ങനെയല്ല ഈ ഷോയിനെ പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടം, ആരുടെ ക്യാരക്ടറാണോ ഇഷ്ടം. ഇപ്പം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടർ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഭർത്താവ് വിളിക്കുന്നവരും ഞാൻ വിളിക്കാമേ, ഇപ്പം വിളിക്കാം. അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണോ അവർ നിന്നത് പെരുമാറിയത് അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വിലയിരുത്തുകയും ആൾക്കാർ വോട്ടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇനി PR-കളുടെ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. ലേഡി ബിഗ് ബോസ് ഉണ്ടാവോ? എപ്പോഴും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിന്റെയും ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പം കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ. അല്ല, ഒരു വിന്നർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു പരിപാടിയുടെ വിന്നർ ആയിട്ടിരിക്കുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം, അല്ലെങ്കിൽ അയാൾ നമ്മളൊരു റോൾ മോഡൽ വേണ്ട. ഇപ്പം ബിഗ് ബോസിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്, കുറെ പേർക്ക് ഇഷ്ടമല്ല, കുറെ പേർക്ക് ഇഷ്ടമുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ എന്നാലും ഒരു വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഒരു ലേഡി വിന്നർ ഉണ്ടായാൽ കൊള്ളാം. അതിപ്പം ഒരു വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയേണ്ടത്, ലേഡി വിന്നർ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ലേഡി എന്നോ ഒരു ഒരാണെന്നോ ഒരു ഒരു സ്ത്രീ എന്നൊന്നും ഇല്ല, നമ്മളെ എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരു നല്ലൊരു മനുഷ്യന് കിട്ടട്ടെ, സഹജീവികളോട് കരുണയും, അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കണ്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ഉപകാരമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടട്ടെ അതല്ലേ. അല്ലാതെ ഒരു ലേഡി വിന്നർ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല. ഞാൻ പലരും പറയുന്നത് കേട്ടു ആണുങ്ങൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ സ്ത്രീകളെക്കാളും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്കതങ്ങനെ തോന്നില്ല കേട്ടോ. ആര് നല്ലത് ചെയ്യുന്നോ അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും. ഈ പറയുന്നത് പോലെ ലേഡി വിന്നർ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ജാസ്മിന്റെ കണ്ടിരുന്നു. ഇനി ജാസ്മിൻ എല്ലാരും പറയുന്നു സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന് പറയുന്നു. ആ വീട്ടിലെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നു അത് എന്റെ രീതിയാണ്, അങ്ങനെയാണ് ഓരോരുത്തരും. അപ്പം ജാസ്മിൻ ഈ പറയുന്ന ആക്ച്വലി ജാസ്മിൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരാണ് ഒരു ഈ ഒരു സീസണിന്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇത്രയും പേര് അതിൽ വന്നിട്ട് ചോദിക്കുന്നത് ജാസ്മിന്റെ കാര്യമാണ്. അപ്പൊ ഒരു ഷോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരാൾ ജാസ്മിൻ തന്നെയാണ്. അതുകൊണ്ട് ജാസ്മിൻ വിന്നർ ആവണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ കുറെ പേരുടെ ഒരു അതിന് എന്താ പറയാ, അതിനെ ഞാൻ ഉത്തരം പറയുന്നില്ല. നിങ്ങളുടെ സീസൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊരു മോശം സീസൺ ആണെന്ന് പല ആൾക്കാരും നിങ്ങളുടെ മത്സരാർത്ഥികൾ പോലും പറയുന്നു. എനിക്ക് പേഴ്സണലി സീസൺ 6-നോട് വലിയ താല്പര്യം ഇല്ല. കാരണം താല്പര്യത്തിന്റെ അല്ല, ഇപ്പം ഞാനൊക്കെ ആദ്യം ഞാൻ സീസൺ 5 പോയതിനു ശേഷമാണ് ഒരു ബിഗ് ബോസ് കണ്ടിന്യൂസ് ഇരുന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ആദ്യം മുതൽ ഈ പറയുന്ന പോലെ ആദ്യം ഒരു ഭയങ്കര മാസമായിട്ട് എല്ലാരും വന്നിട്ട് ആ വന്നതിന്റെ ഇതൊന്നും പിന്നീട് കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു ഗെയിമർ ആരെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ആരും ഇല്ല. അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഇപ്പൊ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊന്നുമല്ല, അവിടുത്തെ സാഹചര്യങ്ങൾ വേറെയാണ്. അപ്പൊ പലരുടെയും പ്ലാനിങ്ങുകൾ മാറുന്നുണ്ട്. അപ്പം പലർക്കും പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു ഗെയിമല്ലേ. ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ 100 ദിവസം കഴിഞ്ഞു, ഇന്ന് ഫിനാലയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഹൈപ്പൊക്കെ അങ്ങ് പോകും.
ഈ പറയുന്നത് പോലെ അതിനകത്ത് നിന്നവർക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന പോലെ സൈബർ ക്രിമിനൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരെടുത്താൽ കൊള്ളാം. അത്രേ ഇപ്പം ഞാൻ ജാസ്മിൻ്റെ ഒക്കെ കേട്ടു, ജാസ്മിൻ്റെ ഒക്കെ ഈ പറയുന്ന പോലെ കുറേ പ്രശ്നങ്ങൾ അവർ വീട് അവിടെയൊക്കെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കിട്ടു. ആ കുട്ടി അതിനകത്ത് അവര് എന്താ പറയുക, അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതൊരു ഷോ ആണെന്ന് കരുതി അതിനെ വിട്ടിട്ട് ഇനി അവർ പുറത്ത് വരുമ്പം എല്ലാവരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടിക്കൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ആ വീട്ടിൽ എന്ത് ചെയ്തോ അതാണ് പുറത്തുള്ള ഒരു എന്താ പറയുക, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ല, നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തന്നെ തയ്യാറാവണം. അത് മറ്റുള്ളവരെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഞാൻ എടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ജിൻഡോ തന്നെയല്ലേ, എനിക്ക് ജിൻഡോനായിട്ട് തോന്നുന്നു. കാരണം ജിൻഡോ അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ജിൻഡോനൊക്കെ ഞാൻ കാണുമ്പോൾ അയ്യോ ഒരു പാവൊരു ചേട്ടൻ, ഇയാൾ എങ്ങനെ സർവൈവ് ചെയ്യും, ഒരു ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ, ഇപ്പം അഖിൽ മാരാരെയൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ വാക്ചാതുര്യമില്ല. പക്ഷെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള മണ്ടത്തരങ്ങളിലൂടെ പുള്ളി കാര്യങ്ങൾ ചെയ്തു, ആൾക്കാർ ഇഷ്ടപ്പെടുത്തി, തന്നെ നിന്നുകൊണ്ട് ആ വീട്ടിൽ ഈ 100 ദിവസം നിൽക്കാൻ പറ്റി. അതൊക്കെ ഒരു നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. പിന്നെ എല്ലാവരും ഇപ്പോൾ ടോപ്പ് 5 വന്നത് ടോപ്പ് 5 ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആണല്ലോ. അപ്പം അർജുനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും, ഇപ്പം ജാസ്മിൻ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ്. അങ്ങനെയില്ല, പെൺകുട്ടിയാണെങ്കിൽ ഇപ്പം ആണുങ്ങൾക്കില്ലേ ഇമോഷൻസും വേദനയും എല്ലാം, അങ്ങനെയില്ല, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ജാസ്മിനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും, അർജുനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും. അപ്പം ആണ് പെണ്ണുമൊക്കെ ഇമോഷണലി എനിക്ക് തോന്നുന്നു എല്ലാവരും ഈക്വൽ ആണ്. അപ്പം അതെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ബിഗ് ബോസ് 100 ദിവസത്തെ ഗെയിം അല്ല, ഇനിയാണ് ശരിക്കുമുള്ള ഗെയിം. അപ്പൊ അതിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ആൾക്കാരും കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനായിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു, ഞങ്ങള് പോകുന്നില്ല. ഓൾറെഡി ഞങ്ങളെ സഹിക്കാൻ പറ്റില്ല, ഇനി അവിടെ ഉള്ളവരും ഞങ്ങളും കൂടെ. ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഓരോ ബിഗ് ബോസ് സീസണും ഓരോ രീതിയിൽ വ്യത്യസ്തമല്ലീ എൻട്രികളിൽ വന്നവരൊക്കെ ഭയങ്കര പ്രതീക്ഷിച്ചു. പക്ഷെ ആർക്കും ഇപ്പൊ അതാണ് ആ ഒരു വീടിന്റെ ഒരു പ്രത്യേകതയാണ്, അങ്ങോട്ട് കേറി ചെന്ന് കഴിഞ്ഞ പിന്നെ പിന്നെ മൊത്തത്തിൽ എല്ലാവരും ഹെയറിലാണ് ആ ഒരു അവസ്ഥയാണ്. നമ്മള് ഞാൻ റീ എൻട്രിയിൽ കുറെ പേര് വിചാരിച്ചു ഇവരൊക്കെ ടോപ്പ് 5 എത്തും എന്ന് വിചാരിച്ചു. അതിൽ അഭിഷേക് മാത്രമാണ് അല്ലെ എത്തിയതല്ലേ? അഭിഷേക് ഡിസേർവിംഗ് ആണ്. പുള്ളി പുള്ളിയുടായിട്ടുള്ള കാര്യങ്ങള് എനിക്ക് തോന്നുന്നു ജനുവിനായിട്ട് പറഞ്ഞ് ആ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ടോപ്പ് 5 എത്താൻ കാരണം. അല്ലാത്ത റീ എൻട്രിയിൽ വന്നവർക്കൊക്കെ എവിടേക്കോ പാളിച്ചകൾ പറ്റിപ്പോയി. അതുകൊണ്ടാണ് നമുക്കൊരു മാസ എൻട്രി വന്നിട്ടും ഈ പറയുന്ന പോലെ കിട്ടാതിരുന്നത്. കാരണം നമുക്ക് ഒരു വീടിനകത്തിരുന്നോ അല്ലെങ്കിൽ റൂമിനകത്തിരുന്നിട്ടോ നമുക്ക് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വിമർശിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്താൽ ഓക്കെ, അല്ലാതെ വിമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളെ ചെയ്തതല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിച്ചാൽ ഓക്കെ.